എല്ലാവർക്കും നമസ്കാരം. കോട്ടയം നസീർ ആർട്ട് സ്റ്റുഡിയോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പെയിന്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നല്ല, നമ്മളൊരു യാത്ര പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഉദയ സ്റ്റുഡിയോ താമസിച്ചു. അപ്പോൾ അന്ന് എനിക്ക് അവിടെ താമസിക്കാനായിട്ട് റൂം ഒരുക്കിയത് പ്രേം നസീർ കോട്ടേജാണ്. നസീർ സാർ സ്ഥിരമായിട്ട് വരുമ്പോൾ താമസിക്കുന്ന ആ കോട്ടേജിലായിരുന്നു. അപ്പോൾ അന്ന് അവിടെ കിടന്നിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട കൂട്ടത്തില് എൻ്റെ മനസ്സിലൊരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. കേരളത്തിലൊരു മനോഹരമായ സ്ഥലത്ത് ഒരു കോട്ടേജ് പണിയുമ്പോൾ അവിടെ അതിന് നസീർ കോട്ടേജ് എന്ന് അങ്ങനെ ഞാൻ സ്വന്തമാക്കിയ എൻ്റെ കോട്ടേജാണിത്. ദൈവം എനിക്ക് തന്നാണ്. ഈ സ്ഥലം വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ കോട്ടയം ഇരിക്കുന്നത്. നമ്മുടെ അതായത് മുണ്ടക്കയത്തിനും ഏലപ്പാറയ്ക്കും ഇടയ്ക്ക് കുട്ടിക്കാനം എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. നല്ല പച്ച വിരിച്ച മലനിരകളും എപ്പോഴും നല്ല തണുപ്പാണ്. പിന്നെ മഞ്ഞും മഴയും ഇളം വെയിലും നല്ല ചൂടുള്ള വെയിലും ഒക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ഒരു കുളിരുള്ള ഒരു സുഖമുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വെച്ചാണ് ഈ ചിത്രം വരയ്ക്കാൻ പോണത്. സാധാരണ നമ്മളിപ്പോൾ സിക്സർ റോഡിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ഭൂപ്രകൃതി ഉണ്ട് ഈ കുട്ടിക്കാനത്തിൻ്റെ ചില ഏരിയകൾക്കൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പഞ്ചായത്ത് പോകുമ്പോഴത്തേക്കിന് ഇതേപോലെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, ദൂരെയൊക്കെ ഒരുപാട് കുതിരകൾ നിൽക്കുന്നത്, നല്ല ഫാം ഹൗസൊക്കെ ഉണ്ടാവും, ഈ പശുക്കളുണ്ടാവും, പിന്നെ കുതിരകളായിരിക്കും, കുറേ ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും എവിടെ നോക്കിയാലും വരച്ചു വെച്ച ഒരു ഫ്രെയിം പോലെ ഇരിക്കും. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവിടെയും ഇതേപോലെ ധാരാളം കുതിരകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. അപ്പൊ ഇന്ന് ഈ സ്ഥലത്ത് വന്നപ്പോ തോന്നി ഒരു കുതിര വരച്ചേക്കാം. അപ്പൊ ഇത് നമ്മളെ ബ്ലാക്ക് ബോർഡിലാണ് വരയ്ക്കുന്നത്, ക്യാൻവാസ് ബോർഡാണ്, അക്രിലിക് പെയിന്റ് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിയൊരു മെത്തേഡാണിത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇന്ന് ബാക്ക് ലൈറ്റിൽ നിൽക്കുന്ന ഒരു കുതിരയുടെ മുഖമാണ് വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കളറുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അക്രിലിക് കളറിലാണ് ഇത് ചെയ്യുന്നത്. ക്രിംസൺ ലേക്ക്, കാർലറ്റ് ലേക്ക്, പെർമനൻ്റ് ഓറഞ്ച്, ലെമൺ യെല്ലോ, ബ്ലാക്ക്, ടൈറ്റാനിയം വൈറ്റ്, ഈ ആറ് കളറാണ് ഞാൻ ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഈ ക്രിംസൺ ലേക്ക്, കാർലറ്റ് ലേക്ക്, പെർമനൻ്റ് ഓറഞ്ച് എന്നൊക്കെ പറയുന്നത് റെഡിൻ്റെ പല വകഭേദങ്ങളാണ് കേട്ടോ. പിന്നെ ലെമണല്ലോ. ഇതിനുപയോഗിക്കുന്ന ബ്രഷുകൾ നമ്മുടെ റൗണ്ട് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. 0.4, 10 ഈ മൂന്ന് ബ്രഷുകളാണ് മെയിനായിട്ട് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ തിന്നായിട്ടുള്ള ഫ്ലാറ്റ് ബ്രഷുകളും ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ബാക്ക് ലൈറ്റുള്ള ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കളറെന്ന് പറയുന്നത് മിക്കപ്പോഴും നമ്മളതിന് ക്രിംസൺ ലേക്കാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിംസൺ ലേക്ക് ഉപയോഗിച്ച് നമുക്ക് ആദ്യമേ ഇതിനൊരു ഔട്ട്ലൈൻ ഇടാം. പോയിൻ്റ് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടു കൂടി തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ ഔട്ട്ലൈൻ ഇട്ട് വരുമ്പോഴത്തേക്കിന്. ഇനി നമ്മൾ കുറച്ച് ക്രിംസൺ ലേക്കും കാർലറ്റ് ലേക്കും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ അടുത്ത ലെയർ വെക്കും. നമുക്കത് നോക്കാം. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് പെർമനൻ്റ് ഓറഞ്ച് ആണ് വെക്കാൻ പോണത്.
നമ്മളിങ്ങനെ ഈ ഡാർക്കിൽ നിന്ന് പതുക്കെ പതുക്കെ ഹൈലൈറ്റിലേക്ക് വരും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളറുകൾ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചാണ് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഈ കുതിര അല്ലെങ്കിൽ പൂച്ച, ഡോഗ് തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരുപാട് ഹെയറുള്ള മൃഗങ്ങളാണല്ലോ. അപ്പോൾ ആ ഹെയർ ഉള്ളത് ചെയ്യുമ്പോൾ ഈ വെട്ടം അടിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബാക്ക് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കിന് ഈ അതിൻ്റെ രോമത്തിൻ്റെ ഒരു സൈഡിലായിട്ട്, അതായത് എഡ്ജിലായിട്ട് ഹൈലൈറ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കളർ വെക്കാൻ. അപ്പോൾ ആദ്യം ക്രിംസണിലേക്ക്, പിന്നെ കാർലറ്റിലേക്ക്, പെർമനൻ്റ് ഓറഞ്ച്, അത് കഴിഞ്ഞ് ലെമണിലോ വെക്കും. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈറ്റാനിയം വൈറ്റാണ്. ഇപ്പം നമ്മൾ ഓറഞ്ച് കൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞു, ഇനി ലെമണല്ലോ, അടുത്ത ലെയർ എന്ന് പറയുന്ന ലെമണല്ലോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഈ ബ്രഷ് കൊണ്ട് രോമം പോലെ തന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ലെമണല്ലോയും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അടുത്ത ലെയർ വെക്കണം. അതും ഇതേപോലെ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ പോയിന്റ് ബ്രഷ് കൊണ്ട് വളരെ നൈസായിട്ട് തന്നെ ചെയ്യണം. അപ്പോഴാണ് രോമത്തിൻ്റെ ഒരു ഫിനിഷിങ്, അതായത് ഈ ബാക്ക് ലൈറ്റ് നിൽക്കുമ്പം പോലും ആ രോമത്തിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുകയുള്ളൂ. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ അതിൽ ചെയ്യുന്നത് ടൈറ്റാനിയം വൈറ്റാണ് നമ്മൾ വെക്കുന്നത്. അതൊരു ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അത് ചില ചില ഭാഗങ്ങളിലായിട്ട് അത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ കുതിരയുടെ ഏതാണ്ട് ഒരു പോർഷന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇരുട്ടിൽ നിന്നും പതുക്കെ പതുക്കെ ആ ബാക്ക് ലൈറ്റിൽ നിന്നും കുതിര തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ വൈറ്റ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇതൊരു പ്രത്യേകതരം സ്പോഞ്ചാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ആർട്ട് മെറ്റീരിയലൊക്കെ മേടിക്കുന്ന കടകളിൽ കിട്ടും. ഇത് സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയുക, ഈ ചെടിയുടെയൊക്കെ അല്ലെങ്കിൽ മരങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇലയ്ക്കൊക്കെ ഇലയൊക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കുതിരയുടെ മൂക്കിൽ നിന്ന് ഈ ബ്രീത്ത്, അതായത് ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ മൂക്കിലെ എന്താ പറയുക, ആ ഒരു ശ്വാസത്തിൻ്റെ പവറും, പിന്നെ ആ ഒരു എന്താ പറയുക, നമ്മൾ മൂക്കി ഇരുമ്പോഴൊക്കെ അറിയാമല്ലോ, അപ്പോഴത്തേക്കിന് ആ മൂക്കിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം എല്ലാം കൂടെ ഒരു എന്താ പറയുക, ഒരു ഈ വെട്ടത്തിൽ കാണുമ്പോഴത്തേക്കിന് ഒരു പുക പോലെ അല്ലെങ്കിൽ ഒരു മഞ്ഞ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനാണ് ഈ ബ്രഷ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്കും ക്രിംസണിലേക്കും ഉപയോഗിച്ച് ആദ്യമേ ഇതാ ഈ സ്പോഞ്ച് കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഈ കുതിരയ്ക്ക് ചെയ്ത പോലെ തന്നെ ഓറഞ്ച്, അതേപോലെ ലെമണല്ലോ അതിൽ കയറും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ടൈറ്റാനിയം വൈറ്റ് ചേർക്കും. ഇപ്പം നമ്മൾ ഈ 10-12 മിനിറ്റ് കൊണ്ട് കാണുന്ന ഈ വീഡിയോ ശരിക്കും ഈ പെയിൻറ്റിങ് ചെയ്യാൻ എടുക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 3 മണിക്കൂറിനടുത്തെങ്കിലും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും സമയം, അതായത് ഓരോ ബ്രഷും ഓരോ കളറും എടുത്തെടുത്ത് അതിൻ്റെ എന്താ പറയുക, മുകളിലായി വെച്ച് വെച്ച് ലെയറായി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഈ പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരുപാട് സമയം വേണം. അപ്പോൾ അത്രയും സമയം നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതൊക്കെ കളറാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ബ്രഷാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മളെ ബാക്ക് ലൈറ്റിലുള്ള ഒരുപാട് പടങ്ങൾ നെറ്റിൽ കിട്ടും, പല ആനിമൽസിൻ്റെയും കിട്ടും. അപ്പോൾ അങ്ങനത്തെ പല പടങ്ങളും അതിൽ വീഴുന്ന കളറുകൾക്കൊക്കെ, ഈ ബാക്ക് ലൈറ്റിൽ വീഴുന്ന കളറുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ടാവും. അപ്പോൾ എല്ലാം ചിലപ്പോൾ ഈ കളറുകളായിരിക്കില്ല യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ പടത്തിൽ ഇത് ഞാൻ നെറ്റിൽ നിന്ന് എടുത്ത ഒരു കുതിരയുടെ പിക്ചറാണിത്. അപ്പോൾ ആ പിക്ചറിൻ്റെ അകത്തുള്ള കളറുകൾ ഞാൻ മനസ്സിലാക്കിയ രീതിയിലാണിതിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ബാക്ക് ലൈറ്റിലുള്ള പടങ്ങൾ കാണാൻ ഭയങ്കര രസമായിരിക്കും. പ്രത്യേകിച്ച് നല്ല ഡിസൈനായിട്ടുള്ള കുറച്ച് ക്വാളിറ്റിയുള്ള ഫ്രെയിമിൻ്റെ അകത്തേക്ക് ഈ പടം വെക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഭിത്തിയിലൊക്കെ വെച്ചാൽ ഒരു ലൈറ്റും കൂടി ഇട്ട് കൊടുത്താൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. അപ്പോൾ ഈ ചിത്രം വരയ്ക്കാൻ അറിയാവുന്നവർക്കും വരയോട് താല്പര്യമുള്ളവർക്കും, അപ്പോൾ വലിയ വലിയ പെയിൻറ്റേഴ്സുകളുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള മെത്തേഡുകളുണ്ട്. ഞാൻ എൻ്റെ മെത്തേഡാണ് യൂസ് ചെയ്യണത്. ഓരോ ചിത്രകാരനും ഓരോ കളർ അപ്ലൈ ചെയ്യുന്നതും അവരുടെ ഒരു രീതിക്കായിരിക്കും. ഇത് എൻ്റെ രീതിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എന്നാലും എത്രത്തോളം സമയമെടുത്ത് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നു അത്രത്തോളം പെയിൻറ്റിങ്ങിൻ്റെ പെർഫെക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഏതാണ്ട് നമ്മളുടെ കുതിര മൊത്തത്തിൽ ഫിനിഷായിട്ടിരിക്കുകയാണ്, കണ്ടല്ലോ. അപ്പം ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ വേറെയും കണ്ണുകൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ
ചില ടെക്നിക്കുകൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പടം വരയ്ക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ ഇതിൻ്റെ ഒരു 45 അല്ലെങ്കിൽ 50 ഒരു മണിക്കൂർ ടൈമുള്ള വീഡിയോസ് വേറെ ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. കളറുകൾ കൂട്ടുന്നതും എടുക്കുന്നതും ഒക്കെ നമുക്ക് ഒരുപാട് സമയം ഇപ്പോൾ ഇതിനു വേണ്ടി ചിലവഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് എല്ലാ ഓഡിയൻസും കാണേണ്ടതാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് വരയോട് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഇത്രയും ഡീറ്റെയിലായിട്ട് ഇത് കാണാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെയുള്ള നമ്മുടെ കാഴ്ചക്കാരായിട്ടുള്ള പ്രേക്ഷകർ, അവർക്ക് ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പെയിൻറ്റിങ് എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു എന്ന് കാണാനായിരിക്കും താല്പര്യം. അതുകൊണ്ടാണ് ഈ ടൈം കൊണ്ട് കാണിക്കുന്നത്. കുതിരയുടെ പെയിന്റിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പെയിന്റിംഗ് ആണ്. നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയ പുതിയ പെയിന്റിങ്സിൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.